ഹായ്, നമസ്കാരം. ഷാഹിറാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി വെജിറ്റബിൾ സലാഡാണ്. ഓക്കെ, കണ്ടല്ലെന്ന് എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേട്ടാൽ ചിലപ്പം ഞെട്ടിപ്പോവും. ഒരു തക്കാളി, പിന്നെ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ചുറ്റുള്ളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണല്ലേ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, ചുറ്റുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയും. ഇതൊരു ഒരു പിടി, ഒരു പിടി തന്നെ ഒരു 8 എണ്ണം, ചെറുതാണെങ്കിൽ 8 എണ്ണം, വലുതാണെങ്കിൽ അതിന് കണക്കായിട്ട്. ഓക്കെ, കണ്ടോ ഇത്. പിന്നെ ഇതാണ് ആള്, അവക്കാടോ. ഓക്കെ, അവക്കാടോ നമ്മൾ ബട്ടർ എന്നൊക്കെ പറയും. ഉള്ളിൽ നല്ല പുരിവുള്ളത്. പിന്നെ വേണ്ടത് എന്താണ്? ഒരു ചെറിയ പീസ് കക്കിരി. ഇത്രയും കാര്യം. പിന്നെ ആവശ്യമുള്ള ഒരു പിന്നെ കുരുമുളക് പൊടി. നമ്മൾ എന്ത് ചെയ്യണം, പാക്കറ്റ് കുരുമുളക് പൊടി വാങ്ങുന്നതിന് ഞാൻ പറയുന്നില്ല, നല്ല നമ്മൾ നാടൻ കുരുമുളക് വീട്ടിൽ തന്നെ കിട്ടുമല്ലോ, എല്ലാവരും വീട്ടിൽ ഏകദേശം ഉണ്ടോ, അത് കുറച്ച് പൊടിച്ചെടുത്ത് വെക്കുക. ഓക്കെ, അതൊരു ടീസ്പൂൺ, അത്രയും മതിയോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സാക്കുക. മിക്സാക്കുക വെച്ചാൽ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, വളരെ നിസ്സാരമായി കട്ട് ചെയ്തെടുക്കുക, ശരിയാക്കിയെടുക്കുക, മിക്സാക്കുക. എന്താ ഇതിനെന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുക, സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുരു കട്ടായി പോകാതെ നോക്കണം. ഓക്കെ, അങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതിനാൽ കുരു കട്ടാവാതെ കിട്ടും. ഓക്കെ അല്ലേ, ഇതേപോലെ കുരു കട്ടാവാതെ കിട്ടുക. അതെങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ലോണം പോകത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതിയാവും, അതല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ കുരു ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടിക്കളിന് കുരു ഒന്ന് പോയിക്കോളും. ഇത്രയേ ഉള്ളൂ പരിപാടി, സിമ്പിൾ. ഇതാണ്, ഒന്നുമില്ല ഇതിൽ. ഒന്നും കൂടി ചെത്തി വെക്കുക, ചിലപ്പോൾ നല്ല ഡാർക്ക് കളറിൽ പച്ച കിട്ടും. പരമാവധി എടുത്തേക്കാത്ത എന്താ ആയി പരിപാടി ചെയ്യണം. ഇതിന് ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിക്കുക, ചെറിയ ഉള്ളി. ഇതാണ് ചെറിയ ഉള്ളിയാണ്, അതിനെ പരമാവധി നൈസാക്കി തന്നെ അരിഞ്ഞിട്ടേക്കാണ്. കണ്ണീർ ഇങ്ങനെ പുകയും കിട്ടുന്നറോ, കുഴപ്പമില്ല. ഓക്കെ, പരിപാടി അത് നേരെ പാത്രത്തിലേക്ക് മാറ്റാം. അല്ല, ഇങ്ങനെ അടിഞ്ഞു കിട്ടും. ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്നതാണ് നല്ലത്. എന്നാൽ എന്ത് ചെയ്യും, ഭക്ഷണത്തിന് ഒരു കറിയായിട്ട് ഉപയോഗിക്കാം, സലാഡായിട്ട് ഉപയോഗിക്കാം, അതല്ലേ പിന്നെ ബണ്ണ് ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് സെൻറ്ററിൽ വെക്കുന്ന സംഭവമില്ല. എന്തെങ്കിലും പറയാൻ, നാളെ വെജിറ്റബിൾ ബർഗറൊക്കെ കഴിക്കൂലേ, അതേപോലെ ബർഗറിൻ്റെ പാത്തീരിന് പകരമായിട്ട് അതും വെക്കാം. ഓക്കെ, എന്താ കിടക്കുന്ന കിടപ്പ് വേണ്ട, ഇവനാണ് ചോറും കൂട്ടി അടിക്കുന്നത്, സംഭവം കിടക്കനാണ്. ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പച്ച ടേസ്റ്റും, എന്നുവെച്ചാൽ ഒരു നമ്മളെ ബട്ടറില്ലേ, ബട്ടറിന് പ്രത്യേകിച്ച് മധുരമോ കാര്യങ്ങളൊന്നുമില്ല, ഒരു
കൊഴുപ്പ് ഒരു എണ്ണ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് മാത്രമേ ഉണ്ടാവാൻ, ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, തക്കാളി, കക്കരി, അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ ഒരു മിക്സ്ഡും, പിന്നെ ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളകും. അപ്പോൾ സ്മെല്ല് കുരുമുളകിൻ്റെ ആയിരിക്കും കൂടുതലുണ്ടാവാൻ. ബാക്കിയുള്ള സംഭവങ്ങൾ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ്. ഓക്കെ, ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്, ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പലതരം വെറൈറ്റികൾ ഞാനിവിടെ കാണിക്കാം. ഡോക്ടേഴ്സൊക്കെ നന്നായിട്ട് പറയുന്ന കാര്യമാണ് ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യം പറയുന്നതാണ്. കാരണം വെച്ചാൽ ഇതിന് നല്ല കൊഴുപ്പ്, അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽസ്യം, മറ്റ് മിനറൽസ്. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ആദ്യത്തെ എഡിറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.